എന്തുകൊണ്ട് വിഷ്ണുവും അതുപോലെ തന്നെ നമ്മുടെ ഷിജുവും അഖിൽ മാരാറിന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വോട്ട് ചെയ്തില്ല എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് വലൊരു കാരണം ഓൾറെഡി ബിഗ് ബോസിനകത്തൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ള ഒരു ഒരു തരത്തിലുള്ള പ്രചാരണം ജുനൈസ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ജുനൈസ് സാഗർ ആ ഒരു മറ്റ് കണ്ടസ്റ്റൻസി ഇവിടെ ഗ്രൂപ്പിസം ഉണ്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരാഴ്ചയായിട്ട് ശോഭ ഗ്രൂപ്പിസം ഉണ്ട് ഗ്രൂപ്പിസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അഖിലും വിഷ്ണുവും ഷിജുവും നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിസം ആരോപണം അവർ ഭയപ്പെടുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഗെയിമിനകത്തില്ല എന്ന് അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിഷ്ണുവും ഷിജുവും അഖിൽ മാരാറിൻ്റെ പേര് പറയാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷിജുവും വിഷ്ണുവും അത് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഇത് ഷിജുവും വിഷ്ണുവും അഖിലും ഗ്രൂപ്പ് ആയതുകൊണ്ട് പറഞ്ഞത് എന്ന തരത്തിലേക്ക് വന്നേക്കാം പിന്നെ ഇതിനകത്ത് പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഹൗസ് മേറ്റ്സ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അഖിൽ ഓൾറെഡി രണ്ട് തവണ ആയല്ലോ അപ്പം ഇനിയിപ്പോൾ മറ്റൊരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ളൊരു ചിന്താതെ എല്ലാവർക്കും ഉണ്ട് അത് ഒരു പക്ഷേ അഖിൽ പേടിയാകാം മറ്റ് ഹൗസ് മേയ്റ്റ്സിന് ഇപ്പോൾ വിഷ്ണുവിനും ഷിജുവിനും അഖിലിനെ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ സുഹൃത്തുക്കളാണ് അപ്പോൾ പിന്നെ അഖിലിനെ പേടിക്കേണ്ട കാര്യം എന്താണ് അഖിൽ ക്യാപ്റ്റൻ ആവുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരായിരുന്നു വിഷ്ണുവും ഷിജുവും അതിപ്പോൾ വിഷ്ണു ക്യാപ്റ്റൻസി ടാസ്കിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഷിജുവിൻ്റെ സന്തോഷം കണ്ടില്ലേ അപ്പോൾ അഖിലിനും ഷിജുവും വിഷ്ണുവും ക്യാപ്റ്റൻസിയിലുള്ളത് സന്തോഷം തന്നെയാണ് അഖിലിന്റെ പ്രശ്നം അഖിലെ നന്നായിട്ട് കളിച്ചിട്ടും അഖിലിന്റെ പേര് വന്നില്ല എന്നത് മാത്രമാണ് അഖിലിന് ക്യാപ്റ്റൻ ആകണം എന്നുപോലുമില്ല ടാസ്കിൽ അഖിലിൻ്റെ പേര് വന്നില്ല എന്നതാണ് അഖിലിൻ്റെ പ്രശ്നം അപ്പോൾ അത് ന്യായമാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റ് ഹൗസ് മെയ്റ്റ്സ് ചിലപ്പോൾ കരുതുന്നത് അഖിൽ ചിലപ്പോൾ വീണ്ടും ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ അഖിലിന് കൂടുതൽ സ്പേസ് കിട്ടാം അഖിൽ കൂടുതൽ പുറത്ത് സ്റ്റാറാകാൻ ചാൻസ് ഉണ്ടോ എന്നതൊരു ഘടകം രണ്ട് മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന ചിന്തയാകാം പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീതം വെച്ച് കൊടുക്കുന്ന ഒന്നല്ല അതായത് ഒരു തവണത്തെ ക്യാപ്റ്റൻസി അഖിലിന് അടുത്ത തവണ ഷിജുന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാസ്കിന്റെ ബേസിസിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ ഈ പതിനെട്ട് പേരുണ്ടെങ്കിൽ ഓരോ ആഴ്ച ഓരോരുത്തരെ ക്യാപ്റ്റനായിക്കൊള്ളാൻ ബിഗ് ബോസിനങ്ങ് പറഞ്ഞാൽ പോരെ സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റിയൊക്കെ അവിടെ കൊണ്ടുവരാമല്ലോ ഇത് അങ്ങനെയല്ല ഇത് കളിച്ച് നേടേണ്ട ഒന്ന് തന്നെയാണ് അത് പെർഫോമൻസ് ബേസിൽ കൊടുക്കേണ്ടതാണ് അതിപ്പോൾ അഖിൽമാരാർ പറഞ്ഞ പോലെ അയാൾ പത്താഴ്ചയും നന്നായി പെർഫോം ചെയ്താൽ പത്താഴ്ചയും അയാളുടെ പേര് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ധൈര്യം കണ്ടസ്റ്റൻസ് കാണിക്കണം പിന്നെ വിഷ്ണുവിൻ്റെയും ഷിജുവിൻ്റെയും കേസിനകത്ത് ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും കാരണം ഇവർ രണ്ടുപേരും പേര് പറഞ്ഞാൽ ഗ്രൂപ്പിസമാണ് എന്ന തരത്തിലേക്ക് അവിടെ വ്യാഖ്യാനിക്കപ്പെടും അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അവർ അഖിലിൻ്റെ പേര് പറയാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല ഇനി അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഗെയിം ഇതിനകത്തുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സാണ് ഷിജുവും വിഷ്ണുവും അഖിലും ഒക്കെ വന്നിരിക്കുന്നത് ജയിക്കാനാണ് ഒരാൾ ഒരാളെ ജയിപ്പിക്കാനല്ല അവിടെ പോയിരിക്കുന്നത് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ജയിക്കാനാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിലും കൂടി കാണണം ചിലപ്പോൾ അഖിൽ രണ്ടാഴ്ച ക്യാപ്റ്റൻ ആയല്ലോ മറ്റുള്ളവരാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ തങ്ങൾക്കൊരു പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അഖിൽ ഉണ്ടെങ്കിൽ അതൊരു എതിരാളി ആയേക്കാം എന്ന് കരുതിയിട്ടുമാകാം വിഷ്ണു ഷിജു ചിലപ്പോൾ പേര് പറയാത്തത് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് ഈ ഗ്രൂപ്പിസം എന്ന ആരോപണം ഒഴിവാകാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് ഇനി അഥവാ ഷിജുവും വിഷ്ണു ഇനി അങ്ങനെ വിചാരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അതിൽ തെറ്റൊന്നുമില്ല സൗഹൃദം വേറെ ഗെയിം വേറെ അതിനകത്ത് ഇപ്പോൾ അവർക്ക് അങ്ങനെ ഗെയിം കളിക്കാൻ തോന്നിയാൽ കളിക്കാം പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അഖിൽമാരാണ് ഡിസർവിങ് ആയിരുന്നു ഈവൻ അനു വന്നു എന്ന് കരുതിയിട്ട് എനിക്കത് വരാൻ പാടില്ലായിരുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അഖിൽ ഡിസർവിങ് ആണ് അഖിലിൻ്റെ ആ ഒരു ന്യായം അഖിൽ പറയുന്നതിനകത്തുണ്ട് കുറച്ച് കാര്യങ്ങൾ ശരിയാണ് അഖിൽ അത്രയും നന്നായിട്ട് കളിച്ചു അപ്പം അഖിൽ ഡിസർവിങ് ആണ് അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ പേര് വരാത്തത് മോശമാണെന്ന അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അഖിലിൻ്റെ പേര് മറ്റുള്ളവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയാനും പറ്റില്ല കാരണം അഖിലിനെ പോലെ അവിടെ കളിച്ചവരൊക്കെ തന്നെയാണ് മറ്റുള്ളവരും സോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ് പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അഖിൽ ക്യാപ്റ്റൻസിയിലേക്ക് എത്താൻ യോഗ്യനായിരുന്നു അഖിലത് വാശി പിടിച്ച് പറഞ്ഞാൽ അതിൽ അഖിലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഷിജുവിനും വിഷ്ണുവിനും ഒക്കെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിസം ഒരു വിഷയമായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിമും ഉണ്ടാകാം സോ ലെറ്റ് ദം പ്ലേ അത്രേ ഉള്ളൂ അവരവരുടെ ഗെയിം കളിക്കട്ടെ സൗഹൃദത്തിന് പുറത്ത് ഈ പറയുന്ന ഒരു ഗെയിമും അവിടെയുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സോ അതുകൊണ്ട് ഇതേ ഒരു കൂടെ നിന്നിട്ട് അവരെ പേര് പറഞ്ഞില്ല എന്നൊക്കെയുള്ള ആരോപണമൊന്നും അതൊക്കെ ബാലിശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓൾറെഡി അവർ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു ആരോപണം ഫേസ് ചെയ്യുന്നവരാണ് സോ അവരവരുടേതായ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നവരാണെന്ന് പ്രൂവും കൂടെയാണ് ചെയ്തിരിക്കുന്നത് ആരാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഷിജു ആണെങ്കിലും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ഈ ഒരു ഒരു സംഭവത്തിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് എഗെയിൻ വീണ്ടും ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണെന്ന് തന്നെ ഞാൻ പറയുന്നു പക്ഷേ അഖിൽ പറയുന്നതിൽ ന്യായവുമുണ്ട് കാരണം അഖിൽ ക്യാപ്റ്റൻ ആവാൻ അർഹനാണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരാൻ ടാസ്കിലെ പെർഫോമൻസ് ബേസിൽ അർഹനാണ് പക്ഷേ നമ്മൾ ഓഡിയൻസ് കാണുന്നത് പോലെ ആയിരിക്കില്ല അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് കാണുന്നത് അവരവിടെ അവരുടേതായ കുറേ ന്യായങ്ങളുണ്ടാവും ടാസ്കിനകത്ത് അവർ കാണുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പറയുന്നത് സോ അവരവരുടെ ഇഷ്ടത്തിന് നോമിനേറ്റ് ചെയ്തു എന്നതാണ് സത്യം